തൃക്കാക്കരയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. ഭരണാധികാരി കൂടിയായ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെയാണ് ഇരുവരും പത്രിക സമർപ്പിക്കുക. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് രാവിലെ പത്രയ്ക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് 11:45 കളക്ട്രേറ്റ് മന്ദിരത്തിലെത്തി പത്രിക നൽകും. വിവരങ്ങളുമായി സാലി മുഹമ്മദാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാലി, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദിവസമാണ് തൃക്കാക്കരയിൽ ഇന്ന്. രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും ഡോക്ടർ ജോ ജോസഫും ഉമാ തോമസും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഒപ്പം തന്നെ യു ഡി എഫിന്റെ മണ്ഡലം കൺവെൻഷനുണ്ട്. സജീവമായൊരു ദിവസം തൃക്കാക്കരയിൽ. മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, കാരണം സാങ്കേതികമായ നടപടിക്രമങ്ങൾ സ്ഥാനാർത്ഥികൾ പൂർത്തിയാക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയാം. രാവിലെ രണ്ടുപേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആദ്യം ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ ജോയും തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തും. 10:30 കളക്ട്രേറ്റ് ജംഗ്ഷനിൽ കക്കനാട് നിന്ന് പ്രകടനമായി ആദ്യം ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും ഒപ്പം നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി കളക്ട്രേറ്റിലേക്ക് നീങ്ങും. കളക്ട്രേറ്റ് പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടറാണ് വരണാധികാരി മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. 10:30 കളക്ട്രേറ്റിലെത്തി 11 മുമ്പായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം. തുടർന്ന് ഇടത് സ്ഥാനാർത്ഥി കളക്ട്രേറ്റിൽ നിന്ന് മടങ്ങിയതിനെ തുടർന്ന് പിന്നീട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസും കളക്ട്രേറ്റ് ജംഗ്ഷനിലെത്തും. അവിടെ കാക്കനാട് ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി കളക്ട്രേറ്റിലേക്ക് എത്തി അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പവും നേതാക്കളും പ്രവർത്തകരും ഉണ്ടാകും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്ന് യു ഡി എഫ് കൺവെൻഷനുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വൈകിട്ട് 4 യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കെ പി സി സി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, തെരഞ്ഞെടുപ്പ് ചിത്രം കഴിഞ്ഞ ദിവസങ്ങളോടുകൂടി സജീവമായിരുന്നു. പ്രചരണവും ആരംഭിച്ചിരുന്നു. ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഒരു ഘട്ടം പ്രചരണം പിന്നിട്ടു. ഇനി അടുത്ത ഘട്ടമായി, അടുത്ത ഘട്ടത്തിലേക്ക് പ്രചരണം നീങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയ്ക്ക് ശേഷം ഇപ്പോൾ പുതിയ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത്. പൂർണ്ണമായിട്ടും കവലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം ഇനി ആരംഭിക്കും. ഇത്രയും ദിവസം ഓരോ വ്യക്തികളെയും, പ്രമുഖ വ്യക്തികളെയും, പൗരപ്രമുഖരെയും ഒക്കെ, അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ശ്രമവും തിരക്കിലുമായിരുന്നു. ഇനി കവലകൾ കേന്ദ്രീകരിച്ച് വോട്ടഭ്യർത്ഥിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ നീങ്ങുകയാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സാലി പറഞ്ഞതുപോലെ. സാങ്കേതികപരമായ നടപടിക്രമങ്ങൾ അവസാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ്, കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടുകൂടി. സാലി, ഒപ്പം ഇന്നലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കാണാൻ കഴിഞ്ഞു. ഡോക്ടർ ജോ ജോസഫിന് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറമാണ്. നമുക്കറിയാം, ലോകമറിയുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ ജോ ജോസഫിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ പ്രചരണ നടപടികൾ, ഈ പറയുന്നത് പോലെ വീടുകൾ കയറിയുള്ള പ്രചരണ നടപടികൾ അവസാനിപ്പിച്ച് കവലകളും മറ്റ് ജംഗ്ഷനുകളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ നടപടികളിലേക്ക് ഇന്നു മുതൽ മുന്നണികൾ മാറുകയാണോ? അങ്ങനെയാണോ തുടക്കം ഇന്നത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? മനു, ഇന്ന് രാവിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് ഉച്ചയോടെയാവും രണ്ട് സ്ഥാനാർത്ഥികളുടെ. അതിനുശേഷം ഉച്ചയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ തന്നെ ചില വ്യക്തികളെ കാണുന്നതിനൊക്കെയായി സ്ഥാനാർത്ഥികൾ നീങ്ങും. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ശേഷം ഇന്നും പ്രചരണം നടക്കില്ല, കാരണം കൺവെൻഷനുണ്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ചില ആളുകളെ, നേതാക്കളെ, പ്രവർത്തകരെ ഒക്കെ നേരിട്ട് കാണാനുള്ള തിരക്കിലായിരിക്കും. നാളെ മുതൽ തന്നെ കവലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണം, പരസ്യ പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് അങ്ങ് കടക്കും എന്ന് തന്നെ പറയാം. കാരണം നടപടിക്രമങ്ങൾ പൂർത്തിയാകും നാളെയോടുകൂടി. 12 വ്യാഴാഴ്ചയാണ് എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. അന്ന് തന്നെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിക്കും. അന്ന് മുതൽ തന്നെ മുഖ്യമന്ത്രി വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കും. തുടർന്ന് വിവിധ മന്ത്രിമാർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യും. എൽ ഡി എഫിൻ്റെ എം എൽ എമാരോടും മണ്ഡലത്തിലെത്താൻ എൽ ഡി എഫ് നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ തലത്തിലുള്ള നേതാക്കൾ വിവിധ തട്ടുകളിൽ പ്രവർത്തിച്ച് ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് മുന്നണികളുടെയും നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. രണ്ട് കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് തന്നെ ജയിക്കുക എന്നതിനപ്പുറം ഒരു കോംപ്രമൈസിനും ഇരു മുന്നണികളും തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രചരണവും പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നത്. അതിന് തന്നെയാവും ഇനിയും കാണാൻ പോവുക. വരും ദിവസങ്ങളിലും വളരെ സജീവമായിരിക്കും തെരഞ്ഞെടുപ്പ് രംഗം എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി സാലി, കൂടുതൽ വാർത്തകൾക്കായി പിന്നീട് സാലിയിലേക്ക് എത്താം. സാലിയാണ് തൃക്കാക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കരയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഡോക്ടർ ജോ ജോസഫും ഉമാ തോമസും ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് രാവിലെ 10:30 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കളക്ട്രേറ്റിലെത്തുക. 11:30 യു ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് യു ഡി എഫിൻ്റെ
മണ്ഡലം കൺവെൻഷനുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ദിവസം തൃക്കാക്കരയിൽ. വിവരങ്ങളാണ് സാലി സമഗ്രമായി നൽകിയത്.